Hi, hello, assalamu alaikum, welcome back. ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗാണ്. മെയിൻ ആയിട്ട് നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയിട്ടില്ലേ, അടുത്തേക്കുള്ള കുറച്ച് ചെറിയ ചെറിയ ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങളും വാങ്ങിയ സാധനങ്ങളും എല്ലാം കൂടി ഉള്ളൊരു ചെറിയ വ്ളോഗാണ്. പിന്നെ നിങ്ങൾ ചോദിച്ചൊരു കറിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയേ. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം, കണ്ടിഷ്ടായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. ആദ്യം ഞാൻ ലാസ്റ്റ് ഡേയിൻ മേലേ ഫിട്ടിട്ടില്ലേ, അപ്പോൾ അതിലൊരു പരിപ്പ് കറി ആക്കുന്ന കാണിച്ചിനേനു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ചോദിച്ചിനേനു, കുറേ കമൻ്റ് ഉണ്ടേനു എങ്ങനെ ആക്കല്ലേന്ന് കാണിക്കണേന്ന്. അത് സിമ്പിളാന്നിട്ടാ. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് പരിപ്പെടുക്കുക. നിങ്ങൾക്ക് എത്ര കറി വേണോ അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ ഏകദേശം ഒരു കൈ നിറച്ച് അങ്ങനത്തെ ഒരളവില്ലാട്ട എടുത്തിന് നമുക്ക് കുറച്ചല്ലേ വേണ്ടു. അതുകൊണ്ട് എന്നിട്ട് ഇത് നല്ലോണം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കുറച്ച് വെള്ളവും വെച്ച് അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അര ടീസ്പൂണ് മുളക് പൊടി, ഇത് രണ്ടും കൂടി ഇട്ടിട്ട് അട തിളപ്പിക്കാൻ വെക്കുക. അത് തിളച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആ സമയം കൊണ്ട് തന്നെ ഇതാ ഞാൻ ചെറിയൊരു പീസ് ഉള്ളി കട്ടാക്കി വെച്ചതിന്, പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങുണ്ട്, ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം, പിന്നെ എരിവ് നോക്കിയിട്ട് രണ്ട് മൂന്ന് പച്ചമുളക്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിൻ്റെ നേരെ പകുതിയും കൂടി ഇട്ട് കൊടുത്തിന് ഇട്ടാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടു. പിന്നെ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നല്ലോണം വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, ഇങ്ങനെ ക്ലോസ് ആക്കി വെക്കുക. അപ്പോൾ ഇതിരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ച് റെഡിയാക്കി വെക്കാം. തേങ്ങ അരക്കാണ്ടും ഉണ്ടാക്കാം, തേങ്ങ അരക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ അരച്ചാലൊരു ടേസ്റ്റ് ഉണ്ടാവും. അത്ര തന്നെ ഞാനിതാ ഒരു കൈപ്പിടിയിൽ തേങ്ങ എടുക്കുന്നുണ്ട്, എന്നിട്ട് ഇതിലേക്ക് ജീരകം ഇടുന്നുണ്ട്. ഈ ജീരകം നിർബന്ധമില്ല കേട്ടോ, ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അങ്ങ് സ്കിപ്പാക്കിക്കോ, ചിലർക്ക് ഇഷ്ടമാവില്ലല്ലോ. ഇടുന്നുണ്ടെങ്കിൽ തന്നെ കുറച്ചിട്ടാൽ മതി, രണ്ട് മൂന്ന് നുള്ളി ഇട്ടാൽ മതി, എന്നിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് അത് അരക്കുക. പിന്നെ ഇന്ന് ഉച്ചക്ക് ചോറിന് ഇതാ ഈ പരിപ്പ് കറിയും, പിന്നെ നമ്മളെ മീനില്ലേ, നമ്മൾ ഇനി പ്യാപ്പള മീൻ എന്നാണ് പറയുക, ഇടാ സുൽത്താൻ കണ്ണെന്നാട്ടോ ഇനി പറയുക. ഈ പ്യാപ്പള മീനിൻ്റെ കുറച്ച് വലിയ സൈസ്, അത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ വെക്കുന്നുണ്ട് മസാലയിൽ ആക്കിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ പരിപ്പ് ഏകദേശം വെന്ത് വന്നിന്, പരിപ്പും ഉരുളക്കിഴങ്ങും നല്ലോണം വെന്ത് വന്നിട്ടാ. ഈ സമയത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ജീരകം കൂടുതലായി പോവർ, അന്നേരം കറിക്ക് വല്ലാണ്ട് ജീരകത്തിൻ്റെ ടേസ്റ്റ് വരും കേട്ടോ. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക, നമ്മൾ ഇത്ര നേരം ഇട്ടിട്ടില്ലല്ലോ, ആവശ്യത്തിനുള്ള ഉപ്പിടുക, എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. നല്ലോണം വെന്ത് കഴിഞ്ഞാലേ തേങ്ങൻ്റെ അരപ്പ് ഒഴിക്കണ്ടു കേട്ടോ. പിന്നെ ഇതാ ഞാൻ വേറൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് കടുക് ഇടുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും അത് രണ്ടും കൂടി ഇട്ടിട്ട് നമ്മൾ വറുത്ത് വയ്ക്കൂലേ, അങ്ങനെ ആക്കുക. ചുവന്ന മുളക് ഉണ്ടെങ്കിൽ അതും രണ്ട് മൂന്ന് പീസ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ കറിയിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പരിപ്പറി ഉണ്ടാക്കാൻ. പിന്നെ കുറേ കമൻറ്റ് വന്നോണ്ടാണ് ഞാൻ വിചാരിച്ചത് ഒന്ന് കാണിക്കാന്ന്. എല്ലാവരും ആക്കുന്നത് തന്നെയായിരിക്കും. പിന്നെ ജീരകത്തിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ, കൂടിപ്പോയാലേ കറി മൊത്തത്തിൽ എന്തോ ടേസ്റ്റായി പോവും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ആക്കി നോക്കുക. ചോറിന് തന്നെ ഇത് മാച്ച് ഉണ്ടാവുക. തേങ്ങ വല്ലാണ്ട് അങ്ങ് അരച്ച് വയ്ക്കണ്ട, കുറച്ച് മാത്രം അരച്ച് വെച്ചാൽ മതി. ചോറിൻ്റെ ഒക്കെ ഈ മീൻ കറിയൊന്നും അല്ലാത്ത ദിവസം ഇങ്ങനെ ഒരു പരിപ്പ് കറിയും മീൻ പൊരിച്ചതും എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ ഒരു അച്ചാറും കൂടി വേണട്ടാ. ഇതിപ്പോൾ ബീറ്റ്റൂട്ട് അച്ചാറാണ്, അപ്പം ഇതെല്ലാം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണെട്ടാ. ഇനിയിപ്പം അങ്ങനെ തന്നെ കുറേ കമൻറ്റ് വന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉമ്മ വരുന്ന വീഡിയോ ഇട്ടിട്ടില്ലേനാ, ആ വീഡിയോയിൽ ഈ ഇട്ട ഈ ഒരു അബായനെ പറ്റിയിട്ട്, ഇത് അബായയാണോ ഡ്രസ്സാണോ എന്നെല്ലാം ചോദിച്ചിന്. അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാമെന്ന് റിപ്ലൈ കൊടുക്കുകയും ചെയ്തിന്. അപ്പോൾ ഇത് എനിക്ക് ഗിഫ്റ്റായിട്ട് വന്ന അബായേനോ കേട്ടോ, ഞാൻ നാട്ടിലുള്ള സമയത്ത്. അപ്പോൾ ഞാനതങ്ങി കൊണ്ടുവന്നെയാണ്. ഇത് വന്നിന് പേർപ്പിൾ ഡിസൈൻസ് എന്ന് പറഞ്ഞൊരു പേജിൽ നിന്നാണ്. അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം വേണ്ടവർ ജസ്റ്റ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ട് അല്ലെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഓർഡർ ആക്കിയാൽ മതി. അവരിൽ അബായ ഉണ്ട്, ഹിജാബ് ഉണ്ട്, ഡ്രസ്സ് ഉണ്ട്, ആക്സസറീസ് ഉണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ അവർ അയച്ചു തന്നതിൽ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ സെലക്ട് ചെയ്തതാണ്. ഇത് ഒരു എന്താ പറയുക, നല്ലൊരു കളറല്ലേ, നല്ല ഡിസൈനാണ്, നല്ല വർക്കാണ്, നല്ല പെർഫെക്ഷനല്ലേ ഉണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവരൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി, വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആയാൽ മതി. എന്നിട്ട് ഈ മോഡൽ വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കുറേ ഡിസൈൻസും മോഡൽസും ഉണ്ട് കേട്ടോ, അവരയച്ചു തരും. അപ്പോൾ ഓർഡർ ചെയ്താൽ അവർ വീട്ടിലേക്ക് കൊറിയറായിട്ട് വിട്ടുതരും കേട്ടോ.
ഇനിയിപ്പം കുറച്ച് ഷോപ്പിംഗ് വീഡിയോ കാണാം. ഈ ഷോപ്പിംഗ് വീഡിയോ ഞാൻ ശരിക്കും 2-3 ദിവസമായിട്ട് ഷൂട്ട് ചെയ്തതാണ്, എല്ലാം കൂടി ഒരു ദിവസമല്ല. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം മിക്കൊക്കെ ഫ്രീ ആവുന്ന സമയത്ത് അങ്ങനെ പുറത്തെല്ലാം പോയി ഓരോരോ വേറെ വേറെ ഷോപ്പിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണെട്ടോ. എല്ലാം കൂടി ഞാനൊരു വ്ളോഗിലേക്ക് കാണിക്കുന്നതന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ വന്നതിന് പുതിയ വീട്ടിലേക്കുള്ള കുറച്ച് ഡിക്കോർ ഐറ്റംസും പിന്നെ കിച്ചണിലേക്ക് കുറച്ച് സാധനങ്ങൾ വേണം, അങ്ങനെ എല്ലാം കൂടി വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയുള്ള മാക്സ്, ഒമാനിലുള്ളവർക്ക് അറിയായിരിക്കും മാക്സ്, MS Maxx-ലെ 1 riyal ഷോപ്പ്. അപ്പോൾ ആടെയും പിന്നെ ലൂലു പിന്നെ ഇവിടെ ബുറൈമിയിലുള്ള ദാരിൽ കലീജ് ആടെയെല്ലാം പോയിട്ടാണ് ഞാൻ. അപ്പോൾ ഇതിപ്പോൾ മാക്സ് ആണ്. ഇവിടുന്ന് ഞാനിതാ കിച്ചണിലേക്കുള്ള കുറച്ച് ഇങ്ങനെ കണ്ടെയ്നേഴ്സ് ഉണ്ടാവില്ലേ, ഈ പൊടികളെല്ലാം ഇട്ട് വെക്കുന്നത്. അപ്പോൾ അതെല്ലാം നല്ല പഴയതായിരുന്നു, അപ്പോൾ അതെല്ലാം മാറ്റണം. അതിന് വേണ്ടിയിട്ട് പഞ്ചസാര ചായപ്പൊടിയിൽ ഇട്ട് വെക്കാനൊന്ന് വാങ്ങിനി. പിന്നെ എൻ്റെ ഓയിലിൻ്റെ ബോട്ടിലില്ലേ, അത് പണ്ടുള്ളത് എവിടെ പോയി എന്ന് കുറേ കമൻറ്റ് ഞാൻ കണ്ടിട്ടാ. പണ്ടുള്ളത് ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് കളഞ്ഞിട്ടാണ് പോയിന്. ആ പ്ലാസ്റ്റിക് ഏനു ഒരിക്കൽ ഞാൻ അറിയാണ്ട് തീൻ്റെ അടുത്ത് വെച്ച് പോയിട്ട് ഷേപ്പ്ലെസ് ആയിപ്പോയി, അങ്ങനെ ഞാനത് കളഞ്ഞേനെ. പിന്നെ ഇത് വേണ്ട, ഇത് ഇങ്ങനെ 4 ഒരു ബണ്ടിലായിട്ട് വരുന്നതാണ് കേട്ടാ. ഇനി 4 1 riyal, 1 riyal വരുന്നത്. 1 riyal എന്ന് പറഞ്ഞാൽ ഇപ്പം കറക്റ്റ് 200 രൂപ, അങ്ങനെ നാട്ടിൽ 200 രൂപയാണ് 1 riyal എന്ന് പറയുമ്പം. അപ്പോൾ ഇത് 4 അങ്ങനത്തെ 2 സെറ്റ് വാങ്ങിയേനെ. പിന്നെ ഇതെല്ലാം നമ്മൾ വെറുതെ ഇങ്ങനെ ഷോക്ക് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ് കേട്ടാ. ഒക്കെയുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഇവിടെ ഈ മാക്സിൽ വന്നാൽ ഞാൻ എപ്പോഴും പറയലില്ലേ, കുറേ നമുക്ക് കണ്ടാൽ എടുക്കാൻ തോന്നുന്ന കുറേ ഐറ്റംസ് ഉണ്ടാവും. പിന്നെ ഇതാ ഈ ഒരു പീസ് വാങ്ങുന്നത് ലൂലു എന്നാണെട്ടാ. ഇതിൻ്റെ പൈസ എല്ലാം ഞാൻ ലാസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കുമ്പോൾ പറയാം. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ വാളിൽ ഫിക്സ് ആക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവില്ലേ, നമുക്ക് ഡിക്കോർ ഐറ്റംസ് എല്ലാം വെക്കാൻ വേണ്ടി ഫിക്സ് ചെയ്യുന്ന, അപ്പോൾ അത് ഇതും ഒരു പീസ് എടുക്കുന്നുണ്ട്. അതിൽ 3 വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ എല്ലാ ഷോപ്പും മിക്സായിട്ട് അങ്ങനെ കാണിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് വേണം, ഫ്ലവേഴ്സല്ല പ്ലാന്റ്സ് പോലത്തെ, ഒറിജിനൽ വാങ്ങുന്നില്ല എന്തായാലും, ഇങ്ങനെ ഇതേപോലത്തെ വാങ്ങാൻ തന്നെ വിചാരിച്ച് പ്ലാസ്റ്റിക് തന്നെ. ഒറിജിനൽ ബാൽക്കണിയിലെല്ലാം സെറ്റ് ആക്കണമെന്നുണ്ട്, ശരിക്കുള്ള പ്ലാൻസ് ഇല്ലേ. ഇൻഷാല്ലാ എല്ലാം കൂടി ഒന്ന് സെറ്റായിട്ടാകുമ്പോൾ അതും കൂടി ചെയ്യണമെന്നുണ്ട്. ഇതിപ്പം മാക്സ് ആന്നിട്ടാ. ഇവിടെ ഭയങ്കര രസമുള്ള കുറേ ഇങ്ങനത്തെ പോട്ടെല്ലുണ്ട്. ഇത് വേണ്ട, ഒരു ചെറുതെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു ചെറുതും ഇതുമായിട്ടാ വാങ്ങിയേനെ. പിന്നെ ശരിക്കും നമുക്ക് എത്ര വേണം എങ്ങനെ വേണമെന്നൊന്നും ഐഡിയ ഇല്ല, അതാ 2-3 പ്രാവശ്യമായിട്ട് അങ്ങനെ പോവേണ്ട വന്നേനെ. പിന്നെ ഈ ഒരു വുഡിൻ്റെ ഐറ്റം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഫ്രെയിം വാങ്ങിയിട്ടുണ്ട്. ഇക്കാക്ക് ഈ ഫ്രെയിം നല്ലോണം ഇഷ്ടമായി കേട്ടാ. ഇല്ലിങ്ങനെ കുട്ടികളെ പിക്ചേഴ്സെല്ലാം അങ്ങനെ ഇട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കാമല്ലോ അങ്ങനെ. ശരിക്കും ഞാൻ പറയലില്ലേ എനിക്ക് ഇങ്ങനെ ഡിക്കോർ ഐറ്റംസ് വാങ്ങുന്നതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവലില്ല. ഇക്കാക്ക് വന്നിട്ടാ ഭയങ്കര ഇൻട്രസ്റ്റ് ഇങ്ങനത്തെ വാങ്ങാൻ. പിന്നെ എനിക്ക് കിച്ചണിലേക്കല്ല ബാത്റൂമിലേക്കില്ലായിട്ട് കുറച്ച് ബക്കറ്റെല്ലാം വേണം. ഒരു 2-3 ബക്കറ്റ്, വേസ്റ്റ് ബാസ്ക്കറ്റ് അങ്ങനെയെല്ലാം വേണം. എല്ലാം റൂം മാറിയോണ്ട് എല്ലാം മാറ്റുന്നതല്ല, ആവശ്യത്തിനുള്ളത് തന്നെയാണ് കേട്ടോ വാങ്ങുന്നത്. കാര്യം ഈ റൂമിലേക്ക് 3 ബാത്റൂം ഉണ്ട്, അങ്ങനെ അന്നേരം എക്സ്ട്രാ ബക്കറ്റെല്ലാം വേണ്ടിവരുമല്ലോ, അങ്ങനെ വാങ്ങുന്നതാ. അല്ലാണ്ട് പഴയത് മൊത്തം കളഞ്ഞിട്ട് എല്ലാം കൂടി മാറ്റുന്നതല്ല. പിന്നെ ഇതാ ഈ ഒരു മഗില്ലേ, ഈ നമ്മൾ പാട്ടാന്നാണ് പറയല്ലേ, അങ്ങനെ 2 പാട്ട വാങ്ങിനെ. പിന്നെ ഈ ചൂലെല്ലാം ഇല്ലേ, ചൂല് ബ്രഷ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വേണം. ഇതിന് ഇത് കാട്ടംകോരി എന്നാ കേട്ടോ നമ്മൾ പറയല്, എല്ലാവരും എന്നാ പറയലെന്ന് അറിയില്ല. ഇത് ഇവിടെ ഇങ്ങനെ അധികം സെറ്റായിട്ടാണ് വരിക, ഇങ്ങനെ ഈ ബ്രഷും ഇങ്ങനെ ക്ലീൻ ആക്കുന്ന ഐറ്റവും എല്ലാം കൂടി സെറ്റായിട്ട് വരും. ഇനി 1 riyal എന്നിട്ടാ. ഇത് ശരിക്കും വർത്താണ്, പക്ഷേ വലിയ ക്വാളിറ്റിയൊന്നും ഉണ്ടാവില്ല, എന്നാലും 1 riyalിനെല്ലാം കൂടി കിട്ടുമ്പോൾ അടിപൊളിയല്ലേ. ചില ഷോപ്പിൽ ചില ഐറ്റത്തിനെല്ലാം നല്ല റേറ്റ് ഉണ്ടാവും, ചിലതിന് നല്ല കുറവായിരിക്കും. അങ്ങനെ 2-3 ഷോപ്പിൽ പോകുമ്പം ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് വാങ്ങാൻ പറ്റുമല്ലോ. മെയിനായിട്ട് മാക്സിൽ തന്നെയാണ് ഏറ്റവും കുറവ് തോന്നൽ, 1 riyalിൻ്റെ ഉള്ളിലുള്ളതല്ലേ ഉണ്ടാവും. പിന്നെ എനിക്കൊരു കാസറോൾ വേണം. ഇതിപ്പം ഞാൻ അലൈൻ ഗിഫ്റ്റ് മാർക്കറ്റിലാണ് കേട്ടോ നോക്കുന്നത്. ഷോപ്പിൻ്റെ പേര് ഇവിടെ ഒമാനിലുള്ളവർ ചോദിക്കലുണ്ട്, അതാണ് ഞാൻ പറയുന്നത്.
പിന്നെ ഇതാ എന്നിട്ട് ഞാൻ ആ ഒരു സ്റ്റീലിൻ്റെ അത് വാങ്ങിയിട്ടില്ല, അതെനിക്ക് നല്ലതാണോ എന്നുള്ള ഒരു ഡൗട്ടും ഉണ്ട്, അത് വാങ്ങിയിട്ടില്ല. എന്നിട്ട് ഞാൻ വേറൊരു വൈറ്റ് കളറാട്ടോ വാങ്ങിയത്. ഇതിപ്പം ഇന്നുനെ സ്കൂളിൽ നിന്ന് കൂട്ടി പിക്ക് ചെയ്തിട്ട് ഉച്ച സമയത്ത് നമ്മൾ പോയിന് അത് അവളെ യൂണിഫോമിൽ കാണുന്നത്. പിന്നെ ഇത് വാൾപേപ്പറിൻ്റെ സെക്ഷന്. വാൾപേപ്പർ നമുക്കിങ്ങനെ വാളിലൊട്ടിക്കാൻ എന്തായാലും വേണം, രണ്ട് മൂന്ന് വെറൈറ്റി വേണം. അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ഷോപ്പിൽ നോക്കിയിന്, അങ്ങനെ ഇഷ്ടമായത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. നമ്മൾ വിചാരിച്ച പോലത്തെ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇന്നും ഇതാ അവൾക്ക് ഒരു കളർ പെൻസിൽ വേണം, അത് നോക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഡോർമാറ്റിൻ്റെ സെക്ഷനാണ് കേട്ടോ. നമ്മളടുത്ത് ഉള്ള പഴയതെല്ലാം ഈ പെയിൻ്റെല്ലാം ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ കച്ചറിയായി, അതുകൊണ്ട് അതെല്ലാം ഒന്ന് മാറ്റണം. പിന്നെ ഇതെന്താ ഇത് ഈ ടിഷ്യൂ കിച്ചൺ ടിഷ്യൂ എല്ലാം ഹോൾഡ് ചെയ്ത് വെക്കുന്ന സംഭവമില്ലേ, അതാണ്. പിന്നെ അങ്ങനെ ഇവിടെ വന്നാൽ ശരിക്കും ഞാൻ പറയലില്ല, നോക്കിയാൽ തീരാത്തത്രയും ഐറ്റം ഉണ്ടാവും. പിന്നെ ഇത് ഒരു കണ്ടെയ്നറാണ് കേട്ടോ. ഇതെനിക്ക് ഈ നമ്മളെ കണ്ണാടിൻ്റെ മുന്നിലുള്ള കോസ്മെറ്റിക്സ് ഇല്ലേ അതെല്ലാം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ വലിയൊരു ഫ്രെയിം നമ്മളെ ലിവിങ് റൂമിലേക്ക് വേണം, ഇക്കെ അത് നോക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ലാസ്റ്റ് ഒരാഴ്ചയിലായിട്ട് ശരിക്കും ഒന്നിനും സമയമില്ലാത്ത അവസ്ഥയാണ്. റൂം ഷിഫ്റ്റ് ആവൽ, എൻ്റെ ഇടയിൽ ഇന്നുവിന് സ്കൂളുണ്ട്, മദ്രസയുണ്ട്, ആ കാര്യങ്ങൾ നോക്കണം, എന്നാ പറയണ്ടേ, മൊത്തത്തിൽ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അതാണ് ചിലപ്പോൾ വ്ളോഗിലിടാൻ ലേറ്റാവുന്ന ഡെയിൻ മലയിപ്പ് ചെയ്യണേന്നെല്ലാം കുറേ കമൻറ്റ് കാണുന്നുണ്ട്. ശരിക്കും ഒന്നിനും പറ്റുന്നില്ല കേട്ടോ. ഇൻഷാല്ലാ ഇതെല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടാകുമ്പം ഓക്കെ ആവും. ഇപ്പം ഏകദേശം ഒന്ന് ലെവലായി വരുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ റൂം മാറുന്ന സമയത്തെല്ലാം ഒരു വീട് മൊത്തത്തിൽ ചേഞ്ച് ആക്കലല്ലേ, അന്നേരം കുറേ പണികളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ ഡെയിൻ മലയിപ്പ് പോലത്തെ വീഡിയോസൊന്നും ചെയ്യാത്തേട്ടാ. അങ്ങനെ ഇത് നമ്മൾ ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് പോയിട്ട് വാങ്ങിയ സാധനങ്ങൾ എല്ലാം കൂടി ഒരു സൈഡിൽ അങ്ങനെ വെച്ചിട്ട് എന്നോട്ടുള്ളത്. നമ്മൾ തുറന്ന് നോക്കലും വ്ളോഗ് എടുക്കലും എല്ലാം ഒരുമിച്ച് തന്നെയാട്ടാ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഞാൻ ഓരോന്നായിട്ട് തുറന്ന് നോക്കുന്ന സമയത്ത് ഇക്കാൻ്റെയിൽ ഫോൺ എടുത്തതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. രണ്ട് ബക്കറ്റ് ഉണ്ട്, വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്, അങ്ങനെ അതെല്ലാം ഉണ്ട്. ഇതൊന്നും ഞാൻ ഒന്നും എടുത്തു വെച്ചിട്ടും സെറ്റാക്കിയിട്ടും ഒന്നുമില്ല. പിന്നെ ഈ ഒരു സാധനത്തിനുള്ള റേറ്റ് 7 റിയാൽ സംതിങ് ആന്നിട്ടാ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്തായാലും എല്ലാവർക്കും അറിയണമെന്ന് തോന്നുമല്ലോ. ബാക്കിയുള്ളതെല്ലാം 1 റിയാൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതല്ലേ, അപ്പോൾ 1 റിയാൽ അല്ലെങ്കിൽ അതിനേക്കാളും കുറവ് അത്രയും ഉണ്ടാവും. ഞാൻ പറയാൻ പറ്റുന്നതെല്ലാം പറയാട്ടാ. അപ്പോൾ ഇതിനും അങ്ങനെ തന്നെ 1 റിയാലാന്നിട്ടാ റേറ്റ് വരുന്നത്, 200 രൂപ അങ്ങനെ. ഇങ്ങനത്തെ ഒരു ഫ്രെയിം നമ്മളെടുത്ത് പണ്ടിനേക്കാളും കുറച്ച് ചെറുതുണ്ടേനു കേട്ടോ. അതിൽ ഇന്നുവിൻ്റെയും ആലുവിൻ്റെയും എല്ലാം ഫോട്ടോ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിരുന്നു. ഇനിയിപ്പം അങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഹാങ് ചെയ്ത് വെക്കണം ഇൻഷാല്ലാ. പിന്നെ ഇതാ ഹൂക്ക് ഉണ്ട്. ഞാനും ഇപ്പം വന്നിട്ടാണ് വാങ്ങിയ സാധനങ്ങളെല്ലാം തുറന്ന് നോക്കുന്നത്. പിന്നെ വാൾപേപ്പർ ഞാൻ പറഞ്ഞിട്ടില്ലേ, 2-3 ടൈപ്പ് വാങ്ങിയതിനെന്ന്. നമ്മൾ വിചാരിച്ച ടൈപ്പ് കിട്ടിയിട്ടില്ല. ഇത് ഭയങ്കര കളർഫുള്ളായിപ്പോയോ നമുക്ക് ഇവിടെ വന്നേരാന്ന് തോന്നുന്നിട്ടാ. യെല്ലോവും ബ്ലാക്കും വൈറ്റും ആഷും എല്ലാം കൂടി ഒട്ടിച്ചിട്ട് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. അങ്ങനെ ഇതുപോലത്തെ 2 എണ്ണം വാങ്ങിയതിന്. പിന്നെ ഒന്ന് ബ്ലാക്കിൽ സിൽവർ കളർ ഇങ്ങനെ ലൈൻസ് വരുന്നത്, അപ്പോൾ ഇതും ഒന്ന് വാങ്ങിയതിന്. നമുക്കൊരു പിങ്ക് കളറെല്ലാം വേണേനു ഇന്നുവിൻ്റെ ബെഡിൻ്റെ സൈഡിൽ ഒട്ടിക്കാനെല്ലാം. അപ്പോൾ അതെല്ലാം ഇനി നോക്കിയിട്ട് വാങ്ങണം. പിന്നെ ഇതെല്ലാം ഞാൻ ആ ഒരു ഷോപ്പിൽ നിന്ന് കാണിച്ച സംഭവം തന്നെ കേട്ടോ. ഇങ്ങനെ എല്ലാം കൂടി സെറ്റായിട്ട് വരുന്നത് ഞാൻ ഇക്കാക്ക് വലിയ കാര്യം പോലെ കാണിച്ചു കൊടുത്തേനു. പക്ഷേങ്കിൽ ഇക്കം പറഞ്ഞേ തീരെ ക്വാളിറ്റി ഇല്ലാത്തതാന്ന് അങ്ങനെ ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്. എന്നാലും നമുക്ക് കുറേ സാധനം കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ, അത്രയേ ഉള്ളൂ. പിന്നെ വേറെ എന്നാ, പിന്നെ വേറെ ഞാൻ കിച്ചണിലേക്ക് വാങ്ങിയ കണ്ടെയ്നർ ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇൻഷാല്ലാ ഞാൻ വ്ളോഗായിട്ട് ചെയ്യാട്ടാ. പിന്നെ വേറെയും കുറച്ച് ബോട്ടിൽസ് ഉണ്ട്, അത് വേറെ ഏതെല്ലോ പാക്കറ്റിലുണ്ട്, ഞാൻ കാണിക്കാം. പിന്നെ ഇതാണ് ഞാൻ വാങ്ങിയ കാസറോൾ. വൈറ്റ് കളറാണ്, പ്യുവർ വൈറ്റ് ആയിട്ട്, അങ്ങനെ പെട്ടെന്ന് വൃത്തിയേടാവും. പക്ഷേങ്കിൽ നമ്മളങ്ങനെ വൃത്തിയിൽ നോക്കുമല്ലോ, നമുക്ക് വൈറ്റ് കളറെല്ലാം നല്ല ഇഷ്ടമാണ്.
പിന്നെ ഈ പാന് വാങ്ങിയതിന് ഇത് ഷെഫ്ലൈൻ്റെ താന്നിട്ടാ എന്നോട് ചോദിക്കലുണ്ടെങ്കിൽ ഏതാണ് ഏത് ബ്രാൻഡാണ് വാങ്ങലെന്ന്. ഞാൻ അധികവും ഷെഫ്ലൈനാണ് വാങ്ങൽ. ഇതാകുമ്പോൾ ഇങ്ങനെ വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കുറേ കാലം എത്തുകയും ചെയ്യും. അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന ദോശ തവയെല്ലാം ഷെഫ്ലൈൻ തന്നെയാണ്. പിന്നെ ഇതാ ഓയിൽ ബോട്ടിലുണ്ട്. പിന്നെ ഇതും ഇത് പ്ലാസ്റ്റിക് അല്ല കേട്ടാ, ഈ ഗ്ലാസിൻ്റെ തന്നെയാണ്. ഇത് രണ്ട് കളേഴ്സായിട്ടാണ് ഞാൻ വാങ്ങിയത്. ടോട്ടൽ 8 കേട്ടാ. 1 to 1 riyal, അങ്ങനെ 1 set to 1 riyal. പിന്നെ ഇതാ ഇതാണ് നമ്മൾ വാങ്ങിയ പ്ലാൻ്റ്. ഇത് ശരിക്കും ഒറിജിനൽ പോലെ തന്നെ കേട്ടാ, നല്ല ഒറിജിനാലിറ്റി ഉണ്ട് ഇത് കാണാൻ. പിന്നെ ഈ മോപ്പ് വാങ്ങിയതിന് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ പഴയ മോപ്പെല്ലാം ഫുള്ള് വൃത്തിയായി പോയിട്ടാ, അതുകൊണ്ട് പുതിയതൊന്ന് വാങ്ങിയതിന്. ഇത് പക്ഷെങ്കിൽ ഞാൻ യൂസാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. വലിയ പോരാ എന്താ പറയുക, അതിൻ്റെ സ്റ്റിക്കിന് വലിയ ഉറപ്പായിട്ട് തോന്നുന്നില്ല. പിന്നെ സ്റ്റിക്ക് നീളവും കുറവാണ്. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. നീളം കുറവായിട്ടും പിന്നെ വലിയ ഉറപ്പ് നമുക്ക് തോന്നിയിട്ടില്ല. ഒരു ആവറേജ് ക്വാളിറ്റി ആയിട്ടേ ഉള്ളൂ. ഇത് എൻ്റെ രണ്ടേതല്ലേ, കുഞ്ഞമ്മക്കുവരം കൊണ്ട് തന്നില്ലേ, കാണുന്നില്ല, റൂം അറിയിച്ച് കാണുന്നില്ല. അവിടെ ഉണ്ടാവില്ലേ, പഴയ റൂമിൽ ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഞാൻ പുതിയത് വാങ്ങി. പിന്നെ ഇത് നമ്മളെ വാട്ടർ ബോട്ടിലിൽ നിന്ന് വെള്ളം എടുക്കുന്ന സംഭവമില്ലേ, അതാണ്. ഇതിനും 1 riyal തന്നെ ഏറ്റവും ഉള്ളൂ. പിന്നെ ഞാൻ വാങ്ങിയേ, ഞാൻ കുറേ കാലമായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചൊരു സംഭവം വന്നിട്ട്, ഇതാ കേടൊന്നും കിട്ടിയിട്ടില്ലേനോ. ഞാൻ എല്ലാ വീഡിയോസിലെല്ലാം ഇങ്ങനെ കാണുമ്പോൾ വാങ്ങണം എന്ന് വിചാരിച്ചതാ. ഈ കിച്ചണിലേക്ക് കവർ പൊട്ടിച്ചാൽ അത് പിന്നെയും സീൽ ചെയ്ത് വെക്കുന്ന സംഭവം, ഇനി സീലർ ക്ലിപ്പ് എന്നാണ് തോന്നിട്ടാ പറയാ. ഇത് ഓൺലൈനിലെല്ലാം ഉണ്ടാവും. ഇത് ഞാൻ ലൂലുന്ന് വാങ്ങിയതാ. പിന്നെ ഇതാ ഞാൻ പറഞ്ഞിട്ടില്ലേ വലിയ ഫ്രെയിം വേണമെന്ന്, ആ ഫ്രെയിം വന്നിട്ട് ഇത് ലിവിങ് റൂമിലേക്ക് സെറ്റാക്കി വെക്കാനുള്ളതാ. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ കോസ്മെറ്റിക്സ് എല്ലാം ഇട്ട് വെക്കാനുള്ള ഒരു ട്രേ പോലത്തെ സംഭവം. ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, വൈറ്റ് കളറായിട്ട്. പിന്നെ ഇത് കിച്ചണിലേക്ക് വലിയൊരു കണ്ടെയ്നർ, നമ്മളിങ്ങനെ ബാക്കി വന്ന് പാക്കറ്റ്സെല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം ഇങ്ങനെ ഇട്ട് വെക്കാമല്ലോ. ഞാൻ ആദ്യം കിച്ചനൊന്നും ശരിക്കൊന്നും അറേഞ്ച് ആക്കി വെക്കലില്ലേനും, പക്ഷെങ്കിൽ ഇനി അങ്ങനെയൊന്നും നല്ല വൃത്തിയിൽ അറേഞ്ച് ചെയ്ത് വെക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കണ്ടെയ്നറെല്ലാം വാങ്ങിയത്. ഇങ്ങനെ ആകുമ്പം ഈ കൂറ പോലത്തെ ഈ പ്രാണി കൂറ അങ്ങനത്തെ ഒന്നും വരില്ലല്ലോ. എൻ്റെ ഇടയ്ക്ക് അങ്ങനെയെല്ലാം വരലുണ്ട് കേട്ടാ. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് ചേഞ്ച് ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഗ്ലാസ് ബോട്ടിൽ, അങ്ങനത്തെ 2-3 ബോട്ടിലുണ്ട്. പിന്നെ ഇത് ഇക്ക വാങ്ങിയതാണ് കേട്ടോ. ഇത് ഷോ ആയിട്ട് വെക്കാൻ വാങ്ങിയതാ, പക്ഷെങ്കിൽ ഇതിൽ സ്പൂണെല്ലാം കാണുന്നുണ്ട്. ഇത് നമുക്ക് കിച്ചണിൽ യൂസ് ആക്കാൻ തോന്നിട്ടാ. പിന്നെ ഇത് നമ്മൾ ഈ ഹാൻഡ് വാഷ് ഇല്ലേ, അത് ഇട്ട് വെക്കുന്ന ഹാൻഡ് വാഷ് ഒഴിച്ച് വെക്കുന്ന സംഭവമാണ് കേട്ടോ. ഈ വാളിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത് ഡബിൾ സൈഡ് സ്റ്റിക്കറോ അല്ലെങ്കിൽ സ്ക്രൂ അയച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നതാണെന്ന് തോന്നുന്നത്. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം വരുന്നത് ഹാൻഡ് വാഷ് ആയിട്ട്, ഹാൻഡ് വാഷ് ആയിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചാൽ യൂസ് ആക്കാൻ എളുപ്പമായിരിക്കില്ല. അതിൽ ഇക്ക വാങ്ങിയതാണ്, ഞാനിവിടെ എത്തിയിട്ടാട്ടാ കാണുന്നത്. പിന്നെ ഇത് ഞാൻ വലിയൊരു ട്രേ വാങ്ങിയതാണ്, എനിക്കത് യൂട്യൂബ് വീഡിയോക്ക് ഈ റെസിപ്പി വീഡിയോയിൽ എടുക്കുമ്പോൾ യൂസ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇങ്ങനെ ഒരു ചെറിയ പ്ലാന്റിൻ്റെ പ്ലാന്റും പോട്ടും, ഈ പോട്ട് കാണാൻ നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, ഒരു വൈറ്റ് കളർ പെയിൻറ്റെല്ലാം ആയിട്ട് സൂപ്പറാണ്. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് ഡോർമാറ്റ്സ് ഉണ്ട്.
നമ്മൾ വിചാരിച്ച കളേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല. ഈ ഒരു ആഷ് കളറ് നല്ല ഇഷ്ടമായിന്, ബാക്കി പിങ്കാണ് കിട്ടീന്. നമ്മൾ വിചാരിച്ച സൈസിൽ പിങ്കാണ് കിട്ടീന്, നല്ല ഗ്രിപ്പുള്ളത്. അപ്പം ഇതെല്ലാമാണ് നമ്മൾ പുതിയ വീട്ടിലേക്ക് വാങ്ങിയ ഐറ്റംസ്. എന്തെല്ലോ കുറേ ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി എന്തായാലും വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്ന, ഇനി ഇൻഷാല്ല ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നതും ഹോം ടൂറും എല്ലാം ആയിട്ട് വരുന്ന വ്ളോഗിൽ കാണാം. ഇൻഷാല്ല പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സ് എല്ലാം ആയിട്ട് കാണാം. താങ്ക് യു, ബൈ ബൈ.